നമ്മുടെ വർക്കിനനുസരിച്ചുള്ള ഒരു പേയെങ്കിലാണ് നമ്മൾ ചോദിക്കുന്നത് അതുപോലെ ഇവിടെ എനിക്ക് എനിക്കൊന്നും പല ആൾക്കാരും അത്രയും പോലും നല്ല ടാലന്റഡ് ആയിട്ടുള്ള ആക്ടേഴ്സ് അത്രയും പോലും ഇവിടെ കൊടുക്കുന്നില്ല അപ്പൊ അങ്ങനെയുള്ള സ്പേസിൽ ഒരു മാർക്കറ്റും നമ്മുടെ സിനിമയിൽ നമ്മുടെ ഒരു ഇടം പിടിക്കുക എന്നുള്ളത് ഒരു വലിയ ഫൈറ്റാണ് ശരിക്കും പറഞ്ഞത് ഇറ്റ് സ്ട്രഗിൾ ചെയ്യുന്ന മെന്റാലിറ്റിയിലുള്ള ഒരു ഗ്രൂപ്പ് വന്നു കഴിഞ്ഞാൽ അതിനർക്കെനിക്ക് തോന്നുന്നുണ്ട് അത് നമുക്ക് പെട്ടെന്ന് നമുക്ക് അതിലേക്ക് എത്താൻ പറ്റുമെന്നോ അല്ലെ അത് അച്ചീവ് ചെയ്യാൻ പറ്റുമെന്നോ അങ്ങനെ തോന്നുന്നുണ്ടോ ഉറപ്പായിട്ടും അങ്ങനെ ഇപ്പം എം ബി സി സി ആണെങ്കിൽ പോലും എല്ലാത്തിനും ഈ പറയുന്ന പോലെ നമ്മളിപ്പോ ഇങ്ങനൊരു കളക്റ്റീവ് നമ്മൾ ഉണ്ടാക്കുമ്പോൾ നമ്മളതിനു പ ചെറിയ ചെറിയ മാറ്റങ്ങളാണെങ്കിലും നമ്മളെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയ മാറ്റമാണ് ഇപ്പൊ നമ്മൾ ഇങ്ങനെ ഇത്രയും കാര്യങ്ങൾ തുറന്ന് സംസാരിക്കുന്നത് എനിക്ക് തോന്നുന്നു അങ്ങനെ ഒരു സംഘടന വന്നതുകൊണ്ടായിരിക്കാം എനിക്ക് തോന്നുന്ന കുറച്ച് പേർക്കെങ്കിലും അവർക്ക് എന്തെങ്കിലും ഒരു മോശമായിട്ടുള്ള അനുഭവം വന്നിട്ടുണ്ടെങ്കിൽ പറയാൻ ഒരു ചെറിയ സ്പേസ് ആണെങ്കിലും അത് ഇങ്ങനത്തെ ഒരു സംഘടന വന്നുകൊണ്ടായിരിക്കാം പിന്നെ ഐ സി സി പോലത്തെ ഒരു കംപ്ലൈൻറ്റ്സ് എല്ലാം നമുക്കതൊക്കെ ശരിക്കും പറഞ്ഞാൽ ഇങ്ങനത്തെ നമ്മുടെ വർക്ക് നമ്മുടെ വർക്കിന്റെ രീതി കൊണ്ട് നമുക്ക് ശരിക്കും അത് ആവശ്യമാണ് അങ്ങനത്തെ ഒരു ഇംപ്ലിമെന്റേഷൻ ഒക്കെ ഇങ്ങനെ ഒരു കളക്റ്റീവ് ഉണ്ടായതുകൊണ്ട് തന്നെയാണ് സംഭവിച്ചത് അപ്പൊ ഇങ്ങനെ ഇന്നത്തെ കളക്ടീവുകൾ ഇപ്പൊ ഡബ്ല്യൂ ഡി സി അല്ല അല്ലാതെ തന്നെ ഇങ്ങനത്തെ കൺസ്ട്രക്റ്റീവ് ആയിട്ടുള്ള ഇങ്ങനത്തെ നല്ല രീതിയിൽ ഇങ്ങനത്തെ ഉള്ള ഇനിയും കളക്റ്റീവ്സ് വന്നു കഴിഞ്ഞാൽ പല കുറച്ച് കുറച്ച് നമ്മുടെ സിസ്റ്റം തന്നെ മാറും ഓക്കെ കുറച്ചും കൂടി ഇതിനെ കുറിച്ച് സംസാരിക്കാൻ ആൾക്കാർ വേണ്ടി പണ്ട് സിനിമയിൽ അഭിനയിക്കുമ്പോൾ അയ്യോ സിനിമയിലൊന്നും അഭിനയിക്കാൻ പോകണ്ടത് എന്ന് പറയുന്നതെന്ന് ഇപ്പൊ കുഴപ്പമില്ലാതെ സിനിമയിൽ അഭിനയിക്കാൻ പോവാ എന്ന് പറയുന്ന രീതിയിലേക്ക് നമ്മൾ ആയിക്കൊണ്ടിരിക്കും അതെ അങ്ങനെ ഒരു എല്ലാവർക്കും ഇത് ഓക്കെ ഇൻഡസ്ട്രി ആണെന്ന് നമുക്കൊരു സേഫ്റ്റി തോന്നണം നമുക്ക് സേഫ് ആയിരിക്കണം നമ്മൾ അവിടെ വരുമ്പോൾ അതിലേക്കൊക്കെ ഉള്ള ഒരു ചെറിയൊരു വഴി തെളിയിക്കുന്നു മാത്രമേ ഉള്ളൂ അതെ നമ്മൾ നന്നായിട്ട് വെട്ടിത്തെളിക്കുകളിച്ച് വെട്ടിത്തെളിച്ച് അപ്പൊ അങ്ങനെ നിങ്ങൾ ഒരുമിച്ച് നിന്ന് ആ ഒരു ഇതിൽ അങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് അല്ലേ പിന്നെ നമുക്ക് ഈ മൂവിയിലേക്ക് വരാം ഈ പേര് കേട്ട് കഴിഞ്ഞാൽ ഇപ്പോഴത്തെ സിനിമകളുടെ ഓരോ പേര് കേൾക്കുമ്പോൾ ഓരോ ഞെട്ടിക്കൽസ ഒന്നും മനസ്സിലാവില്ല ചില സിനിമയുടെ പേര് കേൾക്കുമ്പോഴൊക്കെ ഈ മൂവി തന്നെ ബി തേർട്ടി ടു മുതൽ ഫോർട്ടി ഇത് എന്താണ് ഈ മുപ്പത്തിരണ്ട് നാപ്പത്തിനാല് ബി പക്ഷെ ഇവിടെ ന മെഷറിംഗ് ടേപ്പ് കണ്ടപ്പോൾ എന്തോ സംതിങ് റിലേറ്റഡ് ടു എന്തോ മെഷർമെന്റ് ആണെന്ന് മനസ്സിലായി പക്ഷെ എന്താണ് ആക്ച്വലി അത് ശരിക്കും പറഞ്ഞാൽ ബോഡി രാഷ്ട്രീയം അതായത് നമ്മുടെ ശരീര രാഷ്ട്രീയമായിട്ട് ബന്ധപ്പെട്ട ഒരു സിനിമയാണ് അതായത് നമ്മുടെ ഡിറക്ടർ എന്ന് പറയുന്നത് ബി എന്ന് പറയുന്ന ബോഡി ഉണ്ട് പിന്നെ നമ്മുടെ ശരീരത്തിലെ പല അവയവങ്ങളാവാം അതേപോലെ ബി ഫോർ ബീയിങ് ബിലോങ്ങിങ് അങ്ങനെ കുറെ അർത്ഥങ്ങൾ ശരിക്കും പറഞ്ഞാൽ അത് പേരൊരു സ്പെസിഫിക് ആയിട്ടുള്ളത് നമുക്ക് തോന്നുമെങ്കിലും ഒത്തിരി കാര്യങ്ങൾ ശരിക്കും നമ്മുടെ ശരീരമായിട്ട് എസ്പെഷ്യലി സ്ത്രീ ശരീരമായിട്ട് ബന്ധപ്പെട്ട് ഒത്തിരി കാര്യങ്ങൾ ഇത് ഡിസ്കസ് ചെയ്യുന്നുണ്ട് എനിക്ക് അങ്ങനെ എല്ലാ സ്ത്രീകളും കണക്ടാകും അപ്പൊ നമ്മള് തന്നെ ചില സമയത്ത് കൊണ്ട് പറയാൻ പറ്റാത്ത കാര്യങ്ങൾ വരെ ഇത് ചർച്ച ചെയ്യപ്പെടുന്നുണ്ടാവും ബിക്കോസ് നമുക്കറിയാം നമ്മുടെ സോഷ്യൽ കണ്ടീഷനിങ് കൊണ്ട് നമ്മുടെ പേടിച്ചിട്ട് നമ്മൾ പ്രതികരിക്കാതെ ഇത് പറഞ്ഞപ്പോ അവരെന്നെ ജഡ്ജ് ചെയ്യും പക്ഷെ അതുവരെ വളരെ ഇമോഷണൽ ആയിട്ട് ഇതിനകത്ത് പറയുന്ന ഒരു ഒരു സിനിമയാണ് ബി തേർട്ടി ടു മുതൽ വരെ ഇതൊന്നു പറയണത് ഇപ്പൊ ഇതിനകത്ത് ഈ ബ്രോഷർ ഒക്കെ കാണുമ്പോഴും ഇതെല്ലാം ഒരു വിമൻ ഡ് മൂവിയായിട്ടാണ് പെട്ടെന്ന് തോന്നുന്നത് അല്ലെങ്കിൽ ലേഡി ക്യാരക്ടേഴ്സിനാണ് കൂടുതലും ഹൈലൈറ്റ് ചെയ്യുന്നത്